ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ്, രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും ഒക്കെ അവസരം കൊടുക്കുന്നത് സാധാരണ അതുപോലെ തന്നെയാണ് സർ. വളരെ പ്രധാനപ്പെട്ട ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കും അഭിപ്രായം പറയേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതുകൊണ്ടാണ് എഴുതിയത്. ബഹുമാനായ സ്പീക്കർ ഇനി അവസരം തന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പ്രീസിഡന്റ് ഉണ്ട്, പ്രതിപക്ഷ ബഹുമാന ശ്രീ കോടിയേരിയുടെ പ്രതിപക്ഷ ഉപനേതാവായി ഇരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഇടപെട്ട് തന്നെ വളരെ ലിബറലായിട്ടുള്ളൊക്കെ വന്ന് പറയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള വിഷയമല്ല എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് ഞങ്ങൾ ആലോചിച്ച് വാക്കൌട്ട് വേണ്ട. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന എന്താ, ഇവിടെ വന്നിരിക്കുന്നത് നോട്ട് നിരോധനം ശ്രീ ഷാഫി പറമ്പിൽ വിശദമായിട്ട് പറയാനും മുഖ്യമന്ത്രിയെ പരാമർശിക്കാനും ഒക്കെ ഉണ്ടായ കാരണം എന്താ? മറ്റാരെ കയ്യിലും പണം ഉണ്ടാവരുത്, കള്ളപ്പണം മുഴുവൻ ഞങ്ങളെ കയ്യിലേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് നോട്ട് നിരോധനത്തിന്റെ തിയറി തന്നെ. ഇവിടെ ഇപ്പൊ എന്താ കണ്ടു, ഒരു ഇലക്ഷനിൽ ചെറിയ വ്യത്യാസമൊക്കെ കണക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന സംഗതികളൊക്കെ നമുക്കൊക്കെ പരിചയമുള്ളൂ. ഇത് പറന്ന് നടന്ന് ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് പണം വിതരണം ചെയ്ത് മഞ്ചേശ്വരത്തൊക്കെ കണ്ടില്ലേ, ഒരു ചെറിയ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ വേണ്ടി ചെയ്തകാര് പറന്ന് നടന്ന് പണം ഒഴുക്കി അവൻ തന്നെ കെട്ടിയിരിക്കുകയാണ്. അപ്പൊ അത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേന്ദ്ര ഗവൺമെന്റും ഇപ്പോഴത്തെ ഗവൺമെന്റും പഴയ കോൺഗ്രസ് ഗവൺമെന്റും ഒരുപോലെയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ രാജ്യത്ത് അതൊരു യാതൊരു അർത്ഥം, അതാണ് പ്രധാനം. ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ഞാൻ പറഞ്ഞു ബഹുമാൻ ഒരു മിനിറ്റ് പറയണം, ഒരു കാര്യം പറയുമ്പോൾ ഒരു മിനിറ്റ് എടുക്കേണ്ടി വരില്ലേ സർ. അപ്പോ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ മറുപടിയുള്ള ഒരു തിയറി അതാണ്. അതല്ല, ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്തുള്ള സമീപനം ഇതായിരുന്നില്ല. ഇന്ത്യ വളർച്ചയുടെ പാതയിലായിരുന്നു. ഇപ്പൊ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായം എന്താ? കള്ളപ്പണമില്ല, ലക്ഷദ്വീപിൽ ഇപ്പൊ പരിഷ്കാരം നടപ്പിലാക്കണീന്ന് അവർ പറയുന്ന ന്യായം എന്താ? എന്തെങ്കിലും ആ സമയത്ത് പറഞ്ഞാൽ മതി. സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻ, അതാണിപ്പോ ലക്ഷദ്വീപിന്റെ കാര്യത്തിന് വേണ്ടി പറയുന്നത്, സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻ. ഇനി അവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു ന്യായം പറഞ്ഞിട്ടാണ് നോട്ട് നിരോധനം നടപ്പിലാക്കിയത്. എന്നിട്ട് ഇരുട്ടിന്റെ മറവിൽ ചെയ്യുന്ന പണി കണ്ടോ, ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഈ രാജ്യത്ത് നടന്നിട്ടില്ല. അന്ന് മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഒരു സാമ്പത്തിക വിദഗ്ധന്റെയും അതുപോലെ തന്നെ ഒരു ജനാധിപത്യ സമീപനം എടുത്ത് ഇന്ത്യയെ വളർച്ചയുടെ പാതയിൽ കൊണ്ടുപോയി. ആ വ്യത്യാസം നമ്മൾ കാണും. ഇടതുപക്ഷ ആൾട്ടർനേറ്റീവാണ് ഇന്ത്യക്ക് നല്ലതെന്ന് പറയുമ്പോൾ തന്നെ അതിപ്പോ അടുത്ത കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം. പക്ഷേ സംതിങ് ബെറ്റർ ആയിരുന്നു ഈ കാലം വരെ ഈ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ വലിയ ഗൌരവമുള്ള ഒരു വിഷയമാണ് ഈ നോട്ട് നിരോധനത്തിന് വേണ്ടി ഇവർ പറഞ്ഞുകൂട്ടിയ എല്ലാ സംഗതിയും കളവായിരുന്നു. മറ്റാരെ കയ്യിലും പണം ഉണ്ടാകാൻ പാടില്ല, ഞങ്ങളെ കയ്യിലേ ഉണ്ടാകാൻ പാടുള്ളൂ. അത് കുറച്ചൊന്നുമല്ല, വളരെ കൂടുതലാണ്. കാണുന്നില്ലേ, ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് സകലം വിതരണം ചെയ്തു, സീറ്റൊന്നും കിട്ടിയില്ല, അത് വേറെ പ്രശ്നം. ഇങ്ങനെ ഈ വർഗീയത, തീവ്രവാദം, അതുപോലെ തന്നെ മറ്റു പലതും പറഞ്ഞ് രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ എന്താ പറയുക, ഒരു നിമിത്തം പോലെ അത് വന്ന് കേരളത്തിൽ പറഞ്ഞിരിക്കുക. ഇപ്പോ കാണുകയാണ് നമ്മൾ, ഇതൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ്. പക്ഷേ കള്ളപ്പണം എത്രയാണ് ഒഴിക്കുന്നത്, നമ്മളെ GST ഒക്കെ അങ്ങനെ തന്നെയാണ്. സംസ്ഥാനത്തിന്റെ സ്വാതന്ത്ര്യം പോയില്ലേ, നിങ്ങളിപ്പോ ഭരണത്തിൽ വന്നു, ഒന്നും ചെയ്യാൻ വയ്യാതെ കൈ ടൈടപ്പടുത്ത് എവിടുന്ന വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയാ, കിട്ടിയാ വാങ്ങാം, അതന്നെ, അതാണ് GST തിയറി. അപ്പൊ ഈ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഈ നടക്കുന്ന ഈ മാതിരി പരിപാടികളാണ്. ഇതിന് ഒരു ഒത്തുതീർപ്പുണ്ടാവാതെ വളരെ ഗൌരവമായി അന്വേഷണം നടത്തണം എന്ന് പ്രതിപക്ഷം പറയുന്നത് മുഖവൽക്കെടുക്കണം. അതിൽ അല്പാൽപം രാഷ്ട്രീയമൊക്കെ കലർത്തി നിങ്ങൾ കണക്കെന്നെ എന്നുള്ള തലക്കുള്ള ഒരു സമീപനം ഉണ്ടാവരുതെന്നാണ് ഞങ്ങളെ ഇന്നത്തെ അടിയന്തര പ്രമേയത്തിന്റെ തിയറി.